ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും മാൻസിടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സി ഡി എഞ്ചിനീയറിങ് അസിസ്റ്റൻറ്റ് പി ഡബ്ല്യു ഡി ഓക്കെ ഇതിൻ്റെ ബേസിൽ നമ്മളൊരു എക്സാം ഡേറ്റിൻ്റെ എല്ലാവരും അറിഞ്ഞു കാണും ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് എക്സാം വരുന്നത് സോ അതിൻ്റെ ബേസിൽ നമ്മളൊരു എയ്റ്റി ഡേയുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ തിയറി റെക്കോർഡ് ക്ലാസ്സസ് അയക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പേരി ഓഫ് നോട്ട്സും ഓരോ ടോപ്പിക് കഴിയുമ്പോൾ അതിൻ്റെ ടോപ്പിക് വൈസ് എം സി ക്യു ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ അതിൻ്റെ ബേസിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സസ് വന്നിട്ട് നമുക്ക് നമ്മുടെ മൊഡ്യൂൾ വൺ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട് ആണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്തു അപ്പോൾ നമ്മൾ റെക്റ്റിഫയർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ട്രാൻസിറ്റൻ്റെ ബയാസും കുറച്ച് മെത്തേഡ്സും ഉണ്ട് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസും റെക്ടിഫയേഴ്സും ആണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെക്റ്റിഫയറുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ഡിഫറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് സോ നിങ്ങൾ അതിൻ്റെതായ സീരിയസ്നെസ് എടുത്ത് പഠിക്കുക ഓരോ ക്വസ്റ്റ്യൻസുംസും വളരെ ആണ് നമ്മൾ ട്രേഡ് മാൻ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർ ഇയറിൻ്റെ ഒക്കെ എക്സാമിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് എവ് റെക്ടിഫയർ ഈസ് ഹാഫ് എവ് റെക്ടിഫയറിൻ്റെ മാക്സിമം എഫിഷ്യൻസി ഈസ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഫോർട്ടി പോയിൻറ്റ് സിക്സ് സിക്സ്റ്റി സിക്സ് പോയിൻ്റ് സിക്സ് സെവൻറ്റി ടു പോയിൻറ്റ് നയൻ ഏതായിരിക്കും മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് ഫയർ എക്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇട്ടേസ് ഓപ്ഷൻ ടു ആണ് ഫോർട്ടി പോയിൻറ്റ് സിക്സ് ആണ് ഓക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ അത് കിട്ടിയെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ എഫിഷ്യൻസീന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ എന്താണ് ഇൻ ടേംസ് ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ഏ ഹാഫ് ഫെയർ എക്റ്റിഫെയർ വിൽ ബി എന്താണ് ഡി സി അല്ലെ പവർ ഡി സി ഡിവൈഡ് ബൈ എ സി പവറാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം പവറിന് നമുക്ക് എങ്ങനെ എഴുതാം പവറിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ വി സ്ക്വയർ ബൈ ആറ് നമുക്ക് എഴുതാമല്ലോ ഇൻ ടേംസ് ഓഫ് ഞാൻ അതിലെഴുതി ദറ്റ് ഇസ് വി സ്ക്വയർ ബൈ ഡി സി വി സ്ക്വയർ ഡി സി ബൈ ആർ എൽ ഡിവൈഡ് ബൈ വി സ്ക്വയർ ആർ എം എസ് എ സി ആവുമ്പോൾ ആർ എം എസ് വരും അല്ലേ വി സ്ക്വയർ ആർ എം എസ് ബൈ നമുക്ക് ആറ് എന്ന് കൊടുക്കാം അല്ല ഡി സി എന്ന് പറയുന്നത് എന്താണ് വി ഡി സി എന്ന് പറയുമ്പോൾ ഡി സി എൽ നമ്മൾ ആവറേജ് ഔട്ട് പുട്ട് വോൾട്ടേജ് ആറിലെന്ന് പറയുമ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ആണ് ഇനി നമ്മളൊരു ഹാഫ് വെയ് റെക്ടിഫയറിൻ്റെ കേസാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മുടെ ഹാഫ് വെയ് റെക്റ്റിഫയർ നമ്മൾ തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫോർമില ഹാഫ് വെയ്വ് റെക്ടിഫയറിലെ ഫോമിലെ നോക്കാം വി ഡി സി ഈക്വൾ ടു വി എം ബൈ പൈ ആയിരിക്കും അല്ലെ ഒരു ഹാഫ് എയർ റെക്ടിഫയർ ഫുൾ വെയ് റെക്ടിഫയറിനൊക്കെ നമ്മൾ വെയ് ഫോം വെച്ച് തീറി ക്ലാസിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഹാഫ് എവർ റെക്റ്റിഫയറിൽ ഔട്ട് പുട്ട് ഡി സി വോൾട്ടേജ് അല്ലെങ്കിൽ അവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഡി സി ഈക്വൾ ടു വി എം ബൈ പൈ ആണ് അതുപോലെ തന്നെ ആർ എസ് സോൾട്ടേജ് ഓഫ് ഹാഫ് എയർ റെക്ടിഫയർ എന്താണ് വി ആർ എസ് ഈക്വൾ ടു വി എം ബൈ ടു ആയിരിക്കും അപ്പോൾ നമുക്കിനി നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിച്ച് നോക്കാം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഫോമിൽ നമുക്കറിയാം അല്ലേ വി എം ബൈ പൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ വി എം ബൈ ടു ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇവിടെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കാം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർട്ടി പോയിന്റ് സിക്സ് കിട്ടാം ഇങ്ങനെയാണ് നമുക്കത് നമ്മുടെ എഫിഷ്യൻസി കിട്ടുന്നത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞതാണ് അല്ലെങ്കിൽ നിങ്ങളത് കാണാതെ പഠിച്ച് വയ്ക്കുക എഫിഷ്യൻസി ഹാഫ് ഐവ് റെക്റ്റിഫയറിന്റെ എഫിഷ്യൻസി ഫോർട്ടി പോയിന്റ് സിക്സ് ഫുൾ വേവ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും അത് എയ്റ്റി വൺ പോയിന്റ് എയ്റ്റി സംതിങ് ആ ഒരു റേഞ്ച് എയ്റ്റി വൺ പോയിന്റ് ടു ആയിരിക്കും എഫിഷ്യൻസി വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസാണിത് ഓക്കെ അപ്പോൾ അത് പഠിച്ചോണം അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം റിപ്പിൾ ഫാക്ടർ ഫോർ ഫുൾ വേവ് റെക്ടിഫയർ ഓക്കെ ഫുൾ വേവ് റെക്ടിഫയർ റിപ്പിൾ ഫാക്ടർ റിപ്പിൾ ഫാക്ടർ എന്താണ് അതും ചോദിക്കാറുണ്ട് റിപ്പിൾ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ് എന്തുമാത്രം ഈ എമൗണ്ട് ഓഫ് ഇ എ സി പ്രസൻറ്റ് ഇൻ ദ ഔട്ട് പുട്ട് ഓഫ് ദി സിഗ്നൽ അതിന് നമ്മുടെ റിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഔട്ട് പുട്ടിൽ നമുക്ക് കിട്ടുന്ന ഔട്ട് പുട്ടിൽ എന്ത് മാത്രം എ സിയുടെ പ്രസൻസ് ഉണ്ട് അത് നമ്മൾ റിപ്പിൾസ് എന്ന് പറയും റിപ്പിൾ ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റിപ്പിൾസ് പ്രസൻറ്റ് ഇൻ ദ ഡി സി ഔട്ട്പുട്ട് അപ്പം കൂടെ ഓർക്കുക റിപ്പിൾ എന്ന് വെച്ചാൽ എന്തുമാത്രം എമൗണ്ട് ഓഫ് എ സി പ്രസൻ്റ് ഇൻ ദ ഔട്ട് പുട്ട് ഓഫ് ദി സിഗ്നൽ റിപ്പിൾ ഫാക്ടർ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇറ്റ് റെപ്രസെൻറ്റ് നമ്പർ ഓഫ് റിപ്പിൾസ് പ്രസൻറ്റ് ഒരു ഡി സി ഔട്ട്പുട്ടിൽ കിട്ടുന്ന നമ്പർ ഓഫ് റിപ്പിൾസിനെ നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിന് ഇക്വേഷൻ എങ്ങനെ വരും റിപ്പിൾ ഫാക്ടറിന് ഇക്വേഷൻ പഠിച്ചോണം ഐ ആർ എം എസ് ഓഫ് എ സി കമ്പോണൻ്റ് ഡിവൈഡഡ് ബൈ ഐ ഡി സി കമ്പോണൻറ്റ് ഓക്കെ റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോമുല പഠിച്ചോണം ഐ ആർ എം എസ് ഓഫ് എ സി കമ്പോണൻ്റ് ബൈ ഐ ഡി സി കമ്പോണൻ്റ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം റിപ്പിൾ ഫാക്ടർ ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ എം എസ് ബൈ വി ഡി സി ദ ഹോൾ സ്ക്വയർ മൈനസ് വൺ ഓക്കെ ഈ ഫോമുലാസും പഠിച്ചോണം പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് റൂട്ട് ഓഫ് വി ആർ എം എസ് ബൈ വി ഡി സി ദി ഹോൾ സ്ക്വയർ മൈനസ് വണ്ണ് ഓക്കെ നമ്മുടെ റിപ്പിൾ ഫാക്ടർ കുറവാണെങ്കിൽ അതാണ് എന്താണ് അതിൻ്റെ മീനിംഗ് ദി പവർ സപ്ലൈ ഹാസ് ലെസ് എ സി കോമ്പണൻ്റ് ആയിരിക്കും ഓക്കെ നമ്മുടെ പവർ സപ്ലൈ ഔട്ട് പുട്ട് എന്ന് പറയുമ്പോൾ പ്യുവർ ആയിരിക്കും അതായത് എന്താണ് ഫ്ളക്ച്വേഷൻസ് ഒന്നും ഇല്ലാത്ത പ്യുവറായിരിക്കും കിട്ടുന്നത് ഓക്കെ ദ റിപ്പിൾ ഫാക്ടർ ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദി പ്യൂരിറ്റി ഓഫ് ദി ഔട്ട് പുട്ട് ഓഫ് ദി പവ സപ്ലൈ ആണ് ഓക്കെ പ്യൂരിറ്റി ഓഫ് ദി ഔട്ട് പുട്ട് ഓഫ് ദി പവർ സപ്ലൈ ഓക്കെ അപ്പോൾ അത് പഠിക്കാം നമ്മുടെ ഫുൾ വേവ് റെക്റ്റിഫയറിൻ്റെ കേസിൽ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് പോയിന്റ് ഫോർ എയിറ്റ് ഇറ്റ് ഓപ്ഷൻ ഫോർ ആണ് ആൻസർ പോയിന്റ് ഫോർ എയിറ്റ് ഹാഫ് വേവ് റെക്റ്റിഫയറിൻ്റെ കേസും ചോദിക്കാറുണ്ട് വൺ പോയിന്റ് ടു വൺ ഓക്കെ അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ ബോക്സ് ആക്കി നിങ്ങൾ നോട്ട് ഒക്കെ എടുത്ത് നിങ്ങൾ ഷോർട്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് ഓക്കെ കറക്റ്റ് നിങ്ങൾ ഓർഡറിൽ പഠിക്കുക നമുക്ക് രണ്ടു മാസം സമയമുള്ളൂ സമയം കളയാതെ പഠിക്കാം നല്ല വേക്കൻസീസ് ഒക്കെ വരുന്ന ഇൻക്രിമെൻ്റ് ഉള്ളൊരു പോസ്റ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങളത് കറക്റ്റ് അതിൻ്റെ സീരിയസ്നെസ് എടുത്ത് പഠിക്കാം ഓരോ നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി എഴുതി പഠിക്കുക അല്ല വളരെ വാസ്റ്റ് സിലബസ് ആണ് പി എസ് സി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് സിലബസ് നോക്കി നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കാതെ ഓരോ ദിവസം കറക്റ്റ് പഠിക്കാനുള്ള പോർഷൻസ് ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി ഷോർട്ട് നോട്ട്സ് എഴുതി 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 പഠിക്കുക ലാസ്റ്റ് ടൈം നമ്മളൊരു ഡി ഡിസംബർ അഞ്ചാം തീയതി ആവുമ്പോൾ ഫുൾ പോർഷൻസും കംപ്ലീറ്റ് ആക്കും അത് കഴിഞ്ഞ് വരുന്ന പത്ത് ദിവസം ഫുൾ റിവിഷനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എഴുതിയ ഓരോ നോട്ട്സ് നോട്ട്സിലെ പോയിൻസും വായിച്ച് വായിച്ച് പഠിക്കാം ഓക്കെ അപ്പോൾ അത് കൊസ് നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ് നോക്കാം ദ ആർ എം എസ് വാല്യൂ ഓഫ് എ ഹാഫ് വെയ്വ് റെക്ടിഫൈഡ് കറണ്ട് ഈസ് ടെൻ ആംബിയ ഇറ്റ്സ് വാല്യൂ ഫോർ ഫുൾ വെയ്വ് റെക്ടിഫിക്കേഷൻ ബി ഓക്കെ അപ്പോൾ ഒരു പ്രോബ്ലം ആണ് പ്രോബ്ലം സിമ്പിൾ സിമ്പിൾ പ്രോബ്ലംസ് പി എസ് സി ചോദിക്കാം പി എസ് സിക്ക് കാൽക്കുലേറ്റർ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസേ അവർ ചോദിക്കാറുള്ളൂ ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം ഹാഫ് ഇയർ എക്ടിഫയറിൻ്റെ കേസിലും ഫുൾ വെയർ റെക്ടിഫയറിൻ്റെ കേസിലും ഞാൻ രണ്ടും എടുത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങളത് പഠിക്കാം ഹാഫ് ഇയർ എക്ടിഫയർ ആണെങ്കിൽ ആർ എം എസ് വാല്യൂ എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ ബൈ ടൂ ആയിരിക്കും ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ ബൈ പൈ ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫുൾ വെയ്വിലാണെങ്കിൽ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ബൈ റൂട്ട് ടുവും ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടൂ ഇൻറ്റു മാക്സിമം വാല്യൂ ബൈ പൈ ആയിരിക്കും ഇത് രണ്ടും പഠിക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ നമുക്ക് ആർ എം എസ് വാല്യൂ ഓഫ് എ ഹാഫ് ഇയർ എക്ടിഫയർ ആണ് തന്നിട്ടുള്ളത് അതിൻ്റെ കറണ്ട് തന്നിട്ടുണ്ട് ടെൻ ആംബിയർ തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഫുൾ വെയ്വ് റെക്ടിഫിക്കേഷനാണ് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം ആർ എം എസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഹാഫ് വേവിൻ്റെ കേസിൽ മാക്സിമം വാല്യൂ ബൈ ടൂ ആണ് ആർ എം എസ് വാല്യൂ നമ്മൾ തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ അല്ലേ ആർ എം എസ് വാല്യൂ ഓഫ് എ ഹാഫ് എ റെക്ടിഫൈഡ് കറണ്ട് തന്നിട്ടുണ്ട് എത്രയാണ് ടെൻ ആംബിയ ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ നമുക്ക് നമുക്കിതിന്ന് ഐ എം കണ്ടുപിടിച്ച് ഐ എം എന്ന് പറയുന്നത് ടെൻ ഇൻഡു ടു ട്വൻറ്റി ആമി കിട്ടി ഓക്കെ ഇന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ആർ എം എസ് വാല്യൂ ഫോർ ഫുൾ വെയ്റെ റെക്ടിഫിക്കേഷൻ ഓക്കെ ആർ എം എസ് വാല്യൂ ഫോർ ഫുൾ വെയ് റെക്ടിഫിക്കേഷൻ അതായത് ആർ എം എസ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ് മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ടു ഫുൾ വെയ്വാണ് അപ്പോൾ അത് ഓർക്കുക ഹാഫ് വേവിൻ്റെ തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫുൾ വെയ്വാണ് അപ്പോൾ ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ദാറ്റ് ഈസ് ഫുൾ വേവിൻ്റെ ആർ എം എസ് വാല്യൂ കാണാനുള്ള ഫോമുല മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ ടു മാക്സിമം വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു ട്വൻറ്റി ബൈ റൂട്ട് ടു നമുക്ക് സോൾവ് വെയിം എത്ര കിട്ടും ഫോർട്ടീൻ പോയിൻ്റ് വൺ ഫോർ ആംപിയർ കിട്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓക്കെ മനസ്സിലായല്ലോ നല്ല പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ചെയ്ത് പഠിക്കാം കേട്ടോ അടുത്ത് നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ ഡയോഡ് യൂസ്ഡ് ഇൻ ഹാഫ് ഫയർ റെക്റ്റിഫയർ ഈസ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഡയോഡ് യൂസ്ഡ് ഇൻ ഹാഫ് എയർ റെക്റ്റിഫയർ ഈസ ഹാഫ് ഫെയർ റെക്ടിഫയർ ഉപയോഗിക്കുന്ന പീക്ക് ഇൻവേഴ്സ് ഓൾട്ടേജ് എത്രയാണ് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് ടു വി എം ഓക്കെ അപ്പോൾ എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് എക്രോസ് റിവേഴ്സ് ബയാസ് ഡയോഡ് അല്ല നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ഡയോഡ് മാക്സിമം വോൾട്ടേജ് എക്രോസ് ഡിവേഴ്സ് സോറി റിവേഴ്സ് ബയാസ് ഡയോഡ് അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റെക്ടിഫയേഴ്സിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും പഠിച്ചോണം ഹാഫ് വേ റെക്ടിഫയറിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വി എം ആണ് ഫുൾ വേവ് സെൻ്റർ ടാപ്പ് റെക്ടിഫയറിൽ ടു വി എം ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ വി എം ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ അത് ഇവിടെ ആൻസർ എന്നിട്ട് ഏതാണ് നമ്മുടെ ഹാഫ് വേവ് എക്റ്റിഫയർ ആണ് തിരിച്ചിട്ടുള്ളത് ഹാഫ് വേവ് എക്ടിഫയറിൻ്റെ കേസിൽ ഏതായിരിക്കും വരുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഡയോഡ് യൂസ്ഡ് ഇൻ ഹാഫ് വേവ് എക്ടിഫയർ ഏതായിരിക്കും ഇറ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത് വി എം ഓക്കെ ഹാഫ് വേവ് എക്ടിഫയറിന്റെ കേസിൽ വി എം ആണ് ആൻസർ ഓക്കെ ഫുൾ വേവിലാണെങ്കിലും ടു വെയ്വം വരുന്നത് ടു വി എം ബ്രിഡ്ജിലാണെങ്കിലും വി എം ഓക്കെ അപ്പോൾ നമ്മുടെ കുറച്ച് ഡയോഡ്സ് ഒക്കെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ടേബിൾസ് നമ്മൾ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടേബിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചോണം പോകണം ഹാഫ് വെയ്റ് റെക്ടിഫാൻ്റെ അകത്ത് എത്ര ഡയോഡ്സ് ഉണ്ട് ഓൺലി വൺ വി ഡി സി ആവറേജ് ഡി സി വോൾട്ടേജ് കാണാനുള്ള ഫോം വി എം ബൈ പൈ ആർ എം എസ് കറണ്ട് ആണെങ്കിൽ ഐ എം ബൈ ടു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വി എം സെൻറ്റർ ടാപ്പ് ഫുൾ വെയ്വർ എക്ടിഫാനിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഡയോഡ്സ് ടു ആവറേജ് ഡി സി വോൾട്ടേജ് ടു വി എം ബൈ പൈ ആർ എം എസ് കറണ്ട് ഐ എം ബൈ റൂട്ട് ടു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ടു വി എം ഓക്കെ ബ്രിഡ്ജ് ടൈപ്പ് ഫുൾ വേവ് എക്റ്റി ആണെങ്കിൽ നമ്പർ ഓഫ് ഡയോഡ്സ് നാലെണ്ണം ഉണ്ട് ആവറേജ് ഡി സി വോൾട്ടേജ് ടു വി എം ബൈ പൈ സെൻ്റർ ടാപ്പിലും ഫുൾ വെയ് നമ്മുടെ ബ്രിഡ്ജിലും സെയിം തന്നെയാണ് ഡി സി വോൾട്ടേജ് ആർ എം എസ് ഐ എം ബൈ റൂട്ട് പക്ഷേ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് മാത്രം വി എം വരും ഓക്കെ മനസ്സിലായല്ലോ അടുത്ത് നമ്മുടെ അഞ്ചാമത്തെ കുറച്ച് നോക്കാം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ നോൺ കണ്ടക്ടിംഗ് ഡയോഡ് ഇൻ എ ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് നോൺ കണ്ടക്റ്റിംഗ് ഡയോഡ് നോൺ കണ്ടക്ടിങ് ഡയോഡിൻ എ ബ്രിഡ്ജ് റെക്റ്റിഫയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇറ്റസ് ഓപ്ഷൻ ഫോർ ആണ് വരുന്നത് പീക്ക് വാലി ഓഫ് എ സി ഇൻപുട്ടായിരിക്കും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് നോൺ കണ്ടക്ടിങ് ഡയോഡിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് പീക്ക് വാലി ഓഫ് ദി എ സി ഇൻപുട്ട് ആയിരിക്കും ഓക്കെ അടുത്ത ആറാമത്തെ ക്വസ്റ്റ് നോക്കാം ദ ആർ എം എസ് വാല്യൂ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയഡ് സിമട്രിക്കൽ സ്ക്വയർ വേവ് കറണ്ട് ഓഫ് ടു ആംബിയർ ഈസ് ഓക്കെ ആർ എം എസ് വാല്യൂ ഓഫ് ഹാഫ് വീവ് റെക്റ്റിഫൈഡ് സിമെട്രിക്കൽ സ്ക്വയർ വേവ് കറൻറ്റ് ഓഫ് ടു ആംബിയർ ഈസ് ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മുടെ ആർ എം എസ് നമുക്ക് എത്രയാണ് അതിലുള്ള ഹാഫ് വെയ്വാണ് ഹാഫ് വേവ് അല്ലെ നമുക്ക് ആർ എം എസ് വോൾട്ടേജ് കാണാനുള്ള ഫോമിൽ എന്താണ് ഐ സ്ക്വയർ ആർ എം എസ് ഈക്വൾ ടു വൺ ബൈ ടു ഇൻറ്റു ഇൻ്ററിയൽ സീറോ ടു ടി ഐ സ്ക്വയർ ടി ഇൻറ്റു ഡി ടി ആണ് ഓക്കെ വി ആർ എം എസ് അല്ലെ ആർ എം എസ് ഓഫ് കറണ്ടാണ് ടി ടൈം പീരീഡ് വി എഫ് ടി കറൻ്റാണ് സോറി ഐ എഫ് ടി ആണ് ഇത് ഐ എഫ് ടി കറൻ്റാണ് ഇത് ഐ ആർ എം എസ് ഓക്കെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് എടുത്ത് എഴുതി നോക്കാം എന്ത് തന്നിട്ടുണ്ട് കൊസ്റ്റനിൽ ആർ എം എസ് വാല്യൂ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫൈഡ് സ്ക്വയർ വേവ് കറണ്ട് ഓഫ് ടൂ ആംബിയർ ഓക്കെ നമുക്ക് ഐ ഓഫ് ടി തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ എത്രയാണ് ടു ആംബിയർ തന്നിട്ടുണ്ട് ഐ തന്നിട്ടുണ്ട് അല്ലേ ടു ആംബിയർ എന്ന് ഓക്കെ നമുക്ക് ആർ എം എസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഐ തന്നിട്ടുണ്ട് നമുക്ക് ഐ ആർ എം എസ് കാണാനുള്ള ഫോമിൽ എന്താണ് ഹാഫ് വെയ്യൂ റെക്റ്റിഫൈഡ് സിമെട്രിക്കൽ സ്ക്വയർ വെയ് ആണ് സ്ക്യർ ആണ് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ക്വസ്റ്റൻ വായിക്കാം അപ്പോൾ നമുക്ക് സ്ക്വയർ എടുക്കണം അപ്പം ഐ സ്ക്വയർ ആർ എം എസ് ഐ സ്ക്വയർ ആർ എം എസ് എന്ന് പറയുമ്പോൾ വൺ ബൈ ടു പൈ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ സ്ക്വയർ വേവിൽ നിന്നൊക്കെ കിട്ടുന്ന ഇക്വേഷൻ ആണിത് ഫ്രം സീറോ ടു ടു പൈ ഇൻ്റഗ്രൽ ഐ സ്ക്വയർ ഡി ഐ സ്ക്വയർ ടി ഇൻറ്റു ഡി ടി ഇത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക കേട്ടോ വിത്ത് റെസ്പെക്റ്റ് ടു സീറോ ടു പൈം സീറോ ടു ടു പൈം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമ്മുടെ ഇക്വേഷൻ വന്നിട്ട് ഐ ഐ സ്ക്വയർ ആർ എം എസ് എന്ന് പറയുന്നത് വൺ ബൈ ടു പൈ ഇൻറ്റു ഫോർ പൈന്ന് കിട്ടും ഓക്കെ അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും റൂട്ട് ടു ആമ്പിയർ ആണ് വരുന്നത് ഓക്കെ നമുക്ക് ഐ ആർ എം എസ് ആണ് കണ്ടുപിടിക്കാൻ സ്ക്യർ വേവ് ആണ് സ്ക്വയർ എടുക്കണം ഓക്കെ അപ്പം നമ്മൾ ഐ ആർ എം എസ് എത്ര കിട്ടും ആൻസർ ഓപ്ഷൻ എ റൂട്ട് ടു ആംബിയർ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഏ സെൻറ്റർ ടാപ്പ് ഫുൾ റെക്ടിഫയർ കൺസിസ്റ്റ് ഓഫ് ഒരു സെൻറ്റർ ടാപ്പ് ഫുൾ റെക്റ്റിഫയർ കൺസിസ്റ്റ് ഓഫ് എത്ര ഡയോഡ്സ് ഉണ്ട് അതിനകത്ത് രണ്ട് ഡയോഡ്സ് ഫിഗർ നോക്കൂ രണ്ട് ഡയോഡ്സ് ഓക്കെ നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ പറഞ്ഞത് കാര്യമാണ് ഇത് പഠിക്കാം അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ആർ എം എസ് വാല്യൂ ഓഫ് എ ഹാഫ് എയവ് റെക്റ്റിഫയഡ് കറണ്ട് ഇസ് ടെൻ ആംബിയർ ഇറ്റ്സ് വാല്യൂ ഫോർ ഫുൾ വെയ് റെക്റ്റിഫിക്കേഷൻ വുഡ് ബി ഫുൾ വെയ്വ് റെക്ടിഫിക്കേഷൻ ഓക്കെ ഇങ്ങനത്തെ കൊസ്റ്റൻസ് നമുക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ ആവറേജ് വാല്യൂ ആവേറ് വാല്യൂ തന്നെ എന്ന് പറഞ്ഞാൽ ഹാഫ് എവ് റെക്റ്റഫയറിൻ്റെയും ഫുൾ വെയ് റെക്റ്റിഫയറിൻ്റെ ഫോർമുലാസ് എപ്പോഴെടുത്ത് എഴുതുക നമുക്ക് ക്വസ്റ്റിൻ തന്നിട്ടുണ്ട് ആർ എം എസ് വാല്യൂ ഓഫ് ഹാഫ് എയർ റെക്ടിഫയർ തന്നിട്ടുണ്ട് 10 ആംബിയർ ആണ് ഇപ്പോൾ ഐ എം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഐ എം എന്ന് പറയുമ്പോൾ ടെൻ ഇൻറ്റു ടു വെച്ച് നമുക്ക് ഐ എം കണ്ടുപിടിക്കാം ഐ എം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുപിടിച്ചു കൂടിയാ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റിന് തന്നെ കേട്ടോ അതോ സെയിം മോഡലാണ് ഫുൾ വേവ് ആവുമ്പം എന്താണ് ട്വന്റി ബൈ റൂട്ട് ടു എന്താണ് ടെന്ന് റൂട്ട് ടു ആമ്പേര് കിട്ടുക ഓക്കെ സെയിം ക്വസ്റ്റിനാണ് സെയിം മോഡൽ ക്വസ്റ്റൻ അടുത്ത് നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫിഫ്റ്റി ഹേർട്സ് ടു തേർട്ടി ഓൾട്ട് ഈസ് അപ്ലൈഡ് ടു എ ഫുൾ വെയ്വ് റെക്ടിഫയർ ഇറ്റ്സ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഓക്കെ ഫിഫ്റ്റി ഹേർട്സ് ടു തേർട്ടി ഓൾട്ട് നമ്മൾ ഒരു ഫുൾവെയ്വർ റെക്ടിഫയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഔട്ട് പുട്ട് ഫ്രീക്വൻസി എന്താണ് ഓക്കെ ഒരു ഫുൾ വെയ്വർ റെക്ടിഫയറിൻ്റെ കേസിൽ ഔട്ട്പുട് ഫ്രീക്വൻസിൽ നമ്മൾ ഗ്രാഫ് എങ്ങനെ വരും പഠിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനൊരു ഇത് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ പറ്റും നമുക്ക് പറയാം രണ്ട് സൈക്കിൾസ് ഓഫ് ഔട്ട് പുട്ട് ഒക്കെ ഓരോ ഇൻപുട്ട് സൈക്കിൾ ഓഫ് ഇൻപുട്ട് ഓൾട്ടേജിൽ കാരണം നമ്മൾ എന്താണ് നമ്മുടെ ഫുൾ വേവ് റെക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് ദി ഫുൾ വേവ് റെക്റ്റിഫയർ എന്ന് പറയുന്നത് ഹാസ് എ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഡബിൾ ദി ഇൻപുട്ട് എ സി ഫ്രീക്വൻസി ആയിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഓഫ് എ ഔട്ട്പുട്ട് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ ഹാസ് എ ഫ്രീക്വൻസി ഡബിൾ ദി ഇൻപുട്ട് എ സി ഫ്രീക്വൻസി ഓക്കെ അപ്പോൾ നമ്മൾ ഡബിൾ എടുക്കാം ഫ്രീക്വൻസി ഫിഫ്റ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഔട്ട് ഫ്രീക്വൻസി ഫ്രീക്വൻസിന്ന് പറയുമ്പോൾ ടൂ എഫ് ആണ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ഹൺഡ്രഡ് ഹേർട്സ് കിട്ടും ഓക്കെ ഇപ്പോൾ നമ്മുടെ കുറച്ച് ഞാനൊരു ടേബിൾ വന്നിട്ടുണ്ട് അത് പഠിക്കുക ഹാഫ് വേവ് ഫുൾ വേവ് ബ്രിഡ്ജ് എക്ടിഫയറിൻ്റെ കേസിൽ എത്ര ഡയോട്ട്സ് ഒന്നുള്ള ടേബിൾ ഉണ്ട് ഡി സി ഔട്ട് പുട്ട് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ ഡി സി ഔട്ട്പുട്ട വോൾട്ടേജ് പീക്ക് മാക്സിമവും കറണ്ട് റേറ്റിംഗും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും റിപ്പിൾ ഫ്രീക്വൻസി റിപ്പിൾ ഫ്രീക്വൻസി നമുക്ക് കാണാനുള്ള ക്വസ്റ്റൻ എന്ന് ഹാഫ് വെയ്വില് ഇഫ് ഇൻപുട്ട് തന്നെ ആയിരിക്കും ഫുൾ വേവ് ആണെങ്കിൽ ടു ഇൻറ്റു എഫ് ഇൻപുട്ടും ബ്രി ബ്രിഡ്ജിലാണെങ്കിൽ ടു ഇൻറ്റു എഫ് ഇൻപുട്ടായിരിക്കും അത് പഠിക്കാം അടുത്ത പത്താമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇതിൻ്റെ ഫുൾ വേവ് റെക്ടിഫയർ ദ റിലേഷൻ ബിറ്റ്വീൻ പീക്ക് വാല്യൂ ആൻഡ് ആർ എം എസ് വാല്യൂ ഈസ് പീക്ക് വാല്യൂ ആർ എം എസ് വാല്യൂ നമ്മളെ റിലേഷൻ എത്രയാണ് ഓക്കെ ഇറ്റ് എസ് ഓപ്ഷൻ സി ആണ് പീക്ക് വാല്യു എന്ന് പറയുന്നത് എന്താണ് വി പി ഈക്വൾ ടു റൂട്ട് ടു വി എം എസ് ഓക്കെ നമ്മൾ റിലേഷനൊക്കെ പഠിക്കാം കേട്ടോ ഹാഫ് വേവും ഫുൾ വേവും തന്നിട്ടുണ്ട് അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം വാട്ട് ഈസ് ദ ദൗട്ടു ഫ്രീക്വൻസി ഓഫ് ദി ബ്രിഡ്ജ് റെക്റ്റിഫയർ ബ്രിഡ്ജ് റെക്ടിഫയ ആൻഡ് ഔട്ട് പുട്ട് ഫ്രീക്വൻസിന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു ടു ഇൻ ഇൻപുട്ട് ഫ്രീക്വൻസി അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ ഉണ്ട് ആവറേജ് ഡി സി വോൾട്ടേജ് ഓഫ് എ ഹാഫ് എവ് റെക്ടിഫയർ സർക്യൂട്ടീസ് ഡാഷ് ഓഫ് ദി വാല്യൂ ഓഫ് ദി പീക്ക് ഇൻപുട്ട് വോൾട്ടേജ് ആവറേജ് ഡി സി വോൾട്ടേജ് ഓഫ് എ ഹാഫ് എവ് ഹാഫ് എവ് റെക്ടിഫയർ സർക്യൂട്ട് ആവറേജ് ഡി സി വോൾട്ടേജ് ഹാഫ് എവ് റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വി ആവറേജ് എന്ന് പറഞ്ഞാൽ വി എം ബൈ പൈ ആയിരിക്കും അല്ലേ അപ്പോൾ എത്രയായിരിക്കും ഇതല്ല നമ്മൾ ഇക്വേഷൻ വി എം ബൈ പൈ വി വൺ ബൈ പൈ എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ വൺ എയ്റ്റ് ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം തേർട്ടി വൺ പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിരിക്കും ഓക്കെ അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് എ സൈൻ വേവ് ഈസ് ത്രീ ഹൺഡ്രഡ് ഓൾട്ട് ഇറ്റ്സ് ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കണം പീക്ക് ടു പീക്ക് വാല്യൂ ആണ് ഓക്കെ പീക്ക് ടു പീക്ക് വാല്യൂ വന്നിട്ടുണ്ട് അതായത് വി പി പി എന്ന് പറയുന്നത് എന്താണ് ടു ഇൻ പീക്ക് വാല്യൂ ആയിരിക്കും പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് റൂട്ട് ടു വി ആർ എം എസ് ആയിരിക്കും ആർ എം എസ് എന്ന് പറയുമ്പോൾ വി പി ബൈ ടു ആയിരിക്കും ആവറേജ് എന്ന് പറയുമ്പോൾ ടു വി പി ബൈ പൈ നമ്മുടെ സൈനസ് വേവ് ഫോമിൻ്റെ കേസസ് ആണ് അത് പഠിച്ചോണം ക്വസ്റ്റിനിൽ വി പി തന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ഓൾട്ട് അങ്ങനെ വി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വൺ ഫിഫ്റ്റി ആയിരിക്കും അല്ലേ വൺ ഫിഫ്റ്റി ആയിരിക്കില്ല വി പി എന്ന് പറയുന്നത് ദറ്റീസ് വി ആർ എം എസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് താറ്റ് ഇസ് വൺ ഫിഫ്റ്റി ബൈ റൂട്ട് ടു വി ആർ എം എസ് ഇക്വൾ ടു വൺ സീറോ സിക്സ് പോയിൻ്റ് സീറോ എയ്റ്റ് കിട്ടും ഓപ്ഷൻ ഫോർ ആണ് വരുന്നത് അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റിൻ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് എ ഡി സി പവർ സപ്ലൈ എന്താണ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് എ ഡി സി പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഡി സി പവർ ഡെലിവേർ ടു ദ ലോഡ് ഡിവൈഡ് ബൈ എ സി റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ സെക്കൻഡറി ആണ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ റെക്ടിഫയർ സർക്യൂഡ് നാ മെഷർ ഓഫ് മെറിറ്റിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ അത് നമുക്ക് എന്താണ് ഡി സി പവർ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ എഫെറ്റി റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതും കൂടെ പഠിക്കാം ഇത് വാല്യൂസും കൂടെ പഠിക്കാം നമ്മുടെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് ഹാഫ് ഇയർ റെക്റ്റിഫയർ ഉണ്ടെങ്കിൽ ട്വൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സും ഫുൾ വേവ് സെൻ്റർ ടാപ്പിലാണെങ്കിൽ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ടൂവും ഫുൾ വെയ്വ് ബ്രിറ്റർ എക്റ്റിഫലാണെങ്കിൽ എയ്റ്റി വൺ പെർസൻറ്റേജ് ഓക്കെ അപ്പോൾ അത് പഠിക്കാം ഓക്കെ അടുത്ത പതിനഞ്ചാമത് കൊസ്റ്റ് നോക്കാം ഒരു ക്രിസ്റ്റൽ ഡയോഡ് ഉണ്ട് ആസ് എ ഇൻ്റർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് ട്വൻറ്റി ഓം ഓക്കെ ഇൻറ്റർണൽ റെസിസ്റ്റൻസ് ട്വൻറ്റി ഓം തന്നിട്ടുണ്ട് ഇസ് യൂസ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ ഇറ്റ്സ് അപ്ലൈ വോൾട്ടേജ് തന്നിട്ടുള്ള എങ്ങനെയാണ് ഫിഫ്റ്റി സൈൻ ഒമേഗാ ടീം തന്നിട്ടുണ്ട് ലോഡ് റെസിസ്റ്റൻസ് എന്നിട്ടുണ്ട് ആറിലെത്ര എയ്റ്റ് ഹൺഡ്രഡ് ഓം തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ ആർ എം എസ് വാല്യൂ ഓഫ് ദി ലോഡ് കറൻ്റാണ് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ആർ എം എസ് വാല്യൂ ഓഫ് ലോഡ് കറൻറ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ട് ഫിഫ്റ്റി സൈൻ ഒമേഗാ ടി അതിൻ്റെ മീനിങ് എന്താണ് പീക്ക് വോൾട്ടേജ് വി എം എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ഓക്കെ അപ്പോൾ ആർ എം എസ് വാല്യൂ ഓഫ് ലോഡ് കറൻറ്റ് കാണാനുള്ള ഫോമില് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആർ എം എസ് വാല്യൂ ഓഫ് ലോഡ് കറണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് വി എം ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ആർ പ്ലസ് ആറല്ല ഓക്കെ ഹാഫ് യുവർ എക്റ്റിഫൈറിൻ്റെ കേസാണ് ആവറേജ് വാല്യൂ കാണാനുള്ള ഫോമില് വി എം ഡിവൈഡ് ബൈ പൈ ഇൻ ആർ പ്ലസ് ആറില്ല ഡയറക്റ്റ് ഫോമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ചെയ്ത് നോക്കാം ആൻസർ വന്നിട്ട് ഓപ്ഷൻ ടു കിട്ടാം തേർട്ടി പോയിൻ്റ് ഫൈവ് മില്ലിയ ആംബിയർ ഓക്കെ അടുത്ത് നമ്മുടെ പതിനാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം സ്റ്റേറ്റ് റെസ്പെക്റ്റീവ് റിപ്പിൾ ഫാക്ടർ ആൻഡ് എഫിഷ്യൻസി ഓഫ് എ ഫുൾ വേവ് റെക്റ്റിഫയർ ഫുൾ വെയ് റെക്റ്റിഫയൻ്റെ റിപ്പിൾ ഫാക്ടറും എഫിഷ്യൻസി ഓൾറെഡി നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഏസ് ഓപ്ഷൻ ഏതായിരിക്കും ഫോർ ആയിരിക്കും വരുന്നത് അല്ലേ റിപ്പിൾ ഫാക്ടർ പോയിൻറ്റ് ഫോർ എയ്റ്റും ഫുൾ വേവിൻ്റെ എഫിഷ്യൻസി എയ്റ്റി വൺ പോയിന്റ് ടു ടേബിൾസ് പഠിക്കുക ടേബിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേബിൾസ് പഠിക്കുക ഓരോന്നതിൻ്റെയും എഫിഷ്യൻസിയും ഫോം ഫാക്ടറും പിക്ക് ഇൻവേഴ്സ് വോൾട്ടേജും റിപ്പിൾ ഫാക്ടറി വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട് അത് നമ്മുടെ പതിനേഴാമത്തെ ക്വസ്റ്റ് നോക്കാം ദ ആർ എം എസ് വാല്യൂ ഓഫ് എ ഹാഫ് ഫേവ് റെക്ടിഫൈഡ് സിമെട്രിക്കൽ സ്ക്വയർ വേവ് കറണ്ട് ഓഫ് ടു ആംബിയർ ഓക്കെ ആർ എം എസ് വാല്യൂ ഓഫ് എ ഹാഫ് ഫേവ് റെക്ടിഫൈഡ് സിമെട്രിക്കൽ സ്ക്വയർ വേവ് കറണ്ട് ഓഫ് ടു ആംബിയർ ഓക്കെ അപ്പോൾ ഒരു ടു ആംബിയർ ആണ് നമ്മളാദ്യ ഒരു ഫിഗർ വരയ്ക്കുക ഹാഫ് ഫയർ എക്ടി ഫിയർ ആണ് ടുവിലാണ് ഓക്കെ ആമ്പിൾ ടൂ ടൂ ആണ് അപ്പോൾ മൊത്തം ടീ ആണെങ്കിൽ ടി ബൈ ടു വെച്ച് പോവും അപ്പോൾ ആർ എം എസ് വാല്യൂ കാണാനുള്ള ഫോമിലെന്താണ് റൂട്ട് ഓഫ് സ്ക്വയർ വേവ് ആണ് വൺ ബൈ ടി ഇൻറ്റു സീറോ ടു ടി ബൈ ടു ഇൻറ്റു എത്രയാണ് നമ്മുടെ ഐ സ്ക്വയർ ഡി ടീ ആണ് സ്കോയർ വേവ് അല്ലെ സിമട്രിക്കൽ സ്കയർ വേവ് ആണ് അപ്പോൾ ഐ സ്കയർ ഡി ടി കൊസ്റ്റിനായി തന്നിട്ടുണ്ട് ടു ഓൾറെഡി നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അല്ല വാല്യൂസ് എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് എന്ത് കിട്ടും ആർ എം എസ് വാല്യൂ ഓഫ് ഹാഫ് എർ റെക്റ്റിഫൈഡ് സ്ക്വമെട്രിക്കൽ സ്ക്വയർ വേവ് കറണ്ട് ഓഫ് ടു എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇറ്റ് ഈസ് ഇസ് റൂട്ട് ടു ആംബിയർ ആയിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ഓക്കെ ഇതും നമ്മുടെ ഇതൊക്കെ നോക്കുക ഓരോന്നും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ടേബിൾ തന്നിട്ടുള്ളത് നോക്കിയാൽ മതി അടുത്ത് പതിനെട്ടാമത്തെ കുറച്ച് നോക്കാം വാട്ട് ഈസ് ദ മിനിമം പീക്ക് ഇൻവേഴ്സ് ഓൾടീജ റിക്വയർഡ് ഫോർ എ ഡയോഡ് യൂസ്ഡ് ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് യൂസിങ് എ സെൻ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ വിത്ത് എ സെക്കൻഡറി വോൾട്ടേജ് ഓഫ് ഫിഫ്റ്റി ഓൾട്ട് സീറോ ഫിഫ്റ്റി ആർ എസ് ഓക്കെ അപ്പോൾ മിനിമം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജാണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ മിനിമം പീക്ക് ഇൻവേർസ് വോൾട്ടേജ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് യൂസിങ് സെൻ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആണ് വിത്ത് മിനിമം പീക്ക് ഇൻവേർസ് വോൾട്ടേജ് റെക്വയർഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എത്രയാണ് ഒരു ഡയോഡ് ഡയോഡാണ് ഫോർ ഡയോഡ് ആണ് ഫുൾ വെയ്റെ എക്ടിഫയർ ആയുണ്ട് ടു വി എം ആയിരിക്കും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആവുമ്പോൾ എന്തോ എന്ത് വരും ഫോമില ടു ഇൻറ്റു റൂട്ട് ടു വി ആർ എം എസ് ആ വി ആർ എം എസ് തന്നിട്ടുണ്ട് എത്രയാണ് ഫിഫ്റ്റി വോൾട്ട് സെക്കൻഡറി വോൾട്ടേജ് അല്ലേ ഫിഫ്റ്റി വോൾട്ട് കണ്ടുപിടിച്ചൂടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ടു റൂട്ട് ടു ഇൻറ്റു വി ആർ എം എസിനോ ഫിഫ്റ്റി സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഈ വരും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ടേബിൾസും പാരാമീറ്റേഴ്സും ഓരോ ഹാഫ് എവും ഫുൾ വേ എക്ടിഫയറേൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചുള്ള ടേബിളാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇതും പഠിക്കാം അടുത്ത് നമ്മുടെ പത്തൊമ്പതാമത്തെ കുറച്ച് നോക്കാം ദ മിനിമം നമ്പർ ഓഫ് ഡയോഡ്സ് ഡയോട്ട്സ് റെക്കോർഡിനെ സെൻ്റർ ടാപ്പ് ഫുൾ വേവ് റെക്റ്റിഫയർ മിനിമം നമ്പർ ഓഫ് ഡയോഡ്സ് ഡയോട്ട്സ് റെക്കോർഡിനെ സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്റ്റിഫയർ ഏതായിരിക്കും ത്രീ ആണോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഏതാണ് ആയിട്ട് ഓപ്ഷൻ ഫോർ ആണ് ടു അല്ലേ സെൻ്റർ ടാപ്പ് അടുത്ത് ഇരുപതാമത്തെ കുറച്ച് നോക്കാം കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാം ഈ പവർ സപ്ലൈ യൂസസ് എ ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് എ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ ഉണ്ട് ഇഫ് വൺ ഓഫ് ദി ഡയോഡ് ഡിഫക്റ്റീവ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ ദാ ഡി സി ലോഡ് വോൾട്ടേജ് വിൽ ബി ലോവർ ദാൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ആണോ ട്രിപ്പിൾ ഫ്രീക്വൻസി വിൽ ബി ലോവർ ദാൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ആണോ സേർജ് കറൻറ്റ് വിൽ ഇൻക്രീസസ് കൺസിഡറബ്ലി ആണോ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ളത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നല്ലപോലെ ഓപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കൂ ഏതായിരിക്കും ഒരു പവർ സപ്ലൈ ഉണ്ട് ബ്രിഡ്ജ് ആണ് കപ്പാസിറ്റി ഇൻപുട് ഫിൽറ്ററും ഉണ്ട് ഒരു ഡയോടെ ഡിഫക്റ്റീവ് ആണെങ്കിൽ ഏതാണ് നമ്മുടെ ആൻസർ വന്നിട്ട് വൺ ടു ത്രീ മൂന്ന് കണ്ടീഷൻസും എന്താണ് കറക്റ്റാണ് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളത് വായിച്ചു നോക്കൂ അടുത്ത ക്വസ്റ്റിൻ നോക്കാം നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഫോർ എ ഫുൾ വെയ്വ് റെക്റ്റിഫയർ ഇഫ് ഇ ഇസ് ദ പീക്ക് വോൾട്ടേജ് ഇ ആണ് പീക്ക് വോൾട്ടേജ് എങ്കിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ നേരത്തെ പറഞ്ഞതാണ് ഏതാണ് ഇറ്റസ് ടു ഇ ഓപ്ഷൻ ഫോർ ടു ഇ ഓക്കെ നോക്കാം അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഇൻപുട് ഫ്രീക്വൻസി ഓഫ് എ ബ്രിട്ട് റെക്ടിഫയർ ഫിഫ്റ്റി ഹേർട്സ് ആണ് ഔട്ട്പുട്ട് ട്രിപ്പിൾ ഫ്രീക്വൻസി വിൽ ബി ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ഇറ്റസ് എന്തായിരിക്കും ഫിഫ്റ്റി ആണെങ്കിൽ എന്താണ് ഇറ്റസ് ഡ് ടു എഫ് ഓക്കെ ഇത് നോക്കേബിളത്തിൽ മൂന്നാമത്തെ കൊസ്റ്റ് നോക്കാം റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഫുൾ വെയ്വ് റെക്റ്റിഫയർ ഫുൾ വെയ്വ് റെക്ടിഫയർ എത്താണ് സീറോ പോയിന്റ് ഫോർ എയ്റ്റ് ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റിൻ റീപിൾ ഫ്രീക്വൻസി ഓഫ് എ ഫുൾ വെയ് ബ്രിഡ്ജ് റെക്ടിഫയർ വർക്കിംഗ് വിത്ത് ടു തേർട്ടി ഓൾട്ട് ഫിഫ്റ്റി ഹേർട്സ് എ സി മെയിൻ ഈസ് ഹഡ്രഡ് ഹേർട്സ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് വെച്ചിട്ടുള്ള തിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രിപ്പിൾ ഫ്രീക്വൻസി ഓഫ് എ ഫുൾ വെയ് സെന്റർ ടാപ്പ് റെക്റ്റിഫയർ വർക്കിംഗ് വിത്ത് ദ സെയിം ലൈൻ ഈസ് ടു ഹൺഡ്രഡ് ഹേർട്സ് അത് ഇങ്ങനെ പോസിബിൾ ആവത്തില്ല അല്ലെ തെറ്റാഴ്ച അതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ് നോക്കാം ചുറ്റി ഫോളോങ് ഈസ് നോഡ് അഡ്വാൻറ്റേജ് ഓഫ് ഫുൾ വെയ് റെക്റ്റിഫയറിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഇതും ഓപ്ഷൻ ഫോർ ആണ് വരുന്നത് സെൻ്റർ ടാപ്പ് റെക്റ്റിഫയർ ഈസ് മോർ എക്സ്പെൻസീവ് ഇതാണ് ഹാഫ് ഹാഫ് വെയ്വ് റെക്ടിഫയർ ആൻഡ് ടെൻസ്റ്റ് ഓക്കെ പയർ ലോട്ട് ഓഫ് സ്പേസ് ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഓക്കെ അപ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ ഇത്രയും ട്വൻറ്റി ഫൈവ് കൊസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ അത് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ടോപ്പിക് വൈസ് ട്വൻ്റി ഫൈവ് ക്വസ്റ്റൻസും വളരെ ഇമ്പോർട്ടൻറ്റ് കൊസ്റ്റൻസ് വിത്ത് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് പഠിക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇൻ്ററസ്റ്റ് ആൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ടെലഗ്രാമിലാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ താങ്ക്